എന്താടാ നാറി അലയാ പഠിച്ച അത് ചോയ്പ്പാനാണ് സാർ ഈ പാതിരാത്രി ഇങ്ങോട്ട് പഠിച്ചത് പഠിച്ചെങ്കിൽ പഠിച്ചെന്ന് പറ ആ പഠിച്ച് മൂന്ന് തവണ റിവിഷൻ കഴിഞ്ഞു ഇനി പഠിക്കാൻ ഇവിടെ ബുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊച്ചച്ചേന്റെ കൊച്ചിന്റെ മലയാള പാഠാവലി പഠിക്കാൻ പോവാ പഠിച്ചില്ലല്ലേ അറിയാലോ പിന്നെ എന്തിനാ ഈ ചോദിക്കുന്നേ ഇങ്ങനെ കിടന്ന് അങ്ങനെ വഴിക്ക് വേട ഉല്ലാസിന്റെ മൂത്ത മോനെ പിന്നെണ്ടല്ല നാളെ പരിചയപ്പെടുത്തടാട്ടാ അത് നീ എന്ത് പുല്ലോ ചെയ് തൽക്കാലം ഒന്ന് പോയി കിടന്ന് ഉറങ്ങടാ ഇരുട്ടിക്കുന്നേൽ അമളി പറ്റി ഉരുളി കമത്തി ഉണ്ടായ പിണ്ടി ഇന്ന് ക്ലാസ്സിൽ പോകാൻ ഒരു മൂഡില്ല അയ്യോ അല്ലാത്ത പിയാക്ക് വലിയ മൂഡാണല്ലോ പോവാൻ അതല്ലേ ഈ സ്കൂള് പരിപാടിയെ ശരിയല്ല ആഴ്ചയിൽ അഞ്ചു ദിവസം ക്ലാസ്സിൽ പോകണമെന്നൊക്കെ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം നിന്റെ അച്ഛനെ പോലെ വീട്ടിൽ ഇരുന്ന് ഈച്ച അടിക്കും അല്ലടാ നിന്റെ അപ്പനെ പോലെ രാവിലെ കുളിച്ചൊരുങ്ങിയിരുന്ന് പൈൻ്റെ അടിക്കാം ഈ മാത്സ് നോട്ട് ആരുടെ അടുത്ത് ഓരോ മുളക്കാച്ചിലൊക്കെ പാച്ചാനൊന്നും പറഞ്ഞിരിക്കാം അല്ല മാത്സ് നോട്ട് ബുക്ക് പോയാൻ എന്താ നിനക്ക് ഇതിനു മാത്രം ടെൻഷൻ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഏ നന്നാവാനല്ല ഉദ്ദേശമെങ്കിൽ എന്നെ നോക്കണ്ട ഏ രാവിലെ തന്നെ എൻ്റെ കുരുപൊട്ടിക്കല്ലേ ചൊറിഞ്ഞു വരുന്നുണ്ട് എനിക്ക് ഏ നിൽക്കുന്ന അനിയന്തണ്ടി എവനായിരിക്കും നിന്റെ നോട്ട്ബുക്ക് അടിച്ചു മാറ്റിയത് അവരൊന്നും അല്ല എന്നാലും അണ്ടർവെയർ വരെ എന്താ ഇപ്പം വേറെ വരെ എന്നാലും നമ്മുടെ ക്ലാസ്സിൽ ഏതാ ഇത്രയും വലിയ മണ്ടോ നിന്റെ നോട്ട്ബുക്കൊക്കെ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞു കഷ്ടം തന്നെ ഓട്ടം പിടിച്ച് പോകാല നേരത്തെ എന്നല്ലേ വിറ്റ് സെറ്റ് നോക്കത്തില്ല എന്നാവാ ചവിട്ടി ചവിട്ടി രാവിലെ നിന്ന പുട്ട് തേച്ച് ക്ലാസ് ടെസ്റ്റിന് മുമ്പ് അങ്ങ് എത്താൻ പറ്റിയാ മതി നിന്നെ വെച്ച് ലോഡ് വെച്ച് എടാ നിനക്ക് നിന്റെ അപ്പനോട് പറഞ്ഞിട്ട് വലിയൊരു ഗിയർ സൈക്കിൾ വാങ്ങിച്ചൂടെ ആഹാ എന്നാലും നിനക്ക് വേറൊരു സൈക്കിൾ മേടിക്കാൻ ഉദ്ദേശമില്ലല്ലേ എനിക്ക് സൈക്കിൾ ബാലൻസ് വരാനിട്ടല്ലേ ആഞ്ഞു ചവിട്ട് ഫസ്റ്റ് പീരീഡ് ആണ് എക്സാം ഒന്നും ഉണ്ടായിരിക്കുമോ ചവിട്ടി കൂട്ടിഞ്ഞ നന്നായിട്ട് പഠിച്ച് വലിയ ആളായിട്ട് വേണം ഈ റബ്ബർ തോട്ടമൊക്കെ എൻ്റെ പേരിൽ മേടിക്കാം ഞാൻ വലിയ ആളാക്കി റബ്ബർ തോട്ടമൊക്കെ ഇവിടെ കാണണം ഈ പ്രോബ്ലം ഒരു ബുദ്ധിമുട്ടില്ല ഒറ്റക്കേഷം പഠിച്ചാൽ മതി പഠിക്കുന്നു വേണ്ട വേണം കയ്യിൽ എഴുതി നോക്കോ ഞാൻ ഇതെല്ലാം പഠിച്ചത് അതിന് വേറെ വല്ല ഡൗട്ടും ഉണ്ടോ എനിക്ക് വല്ല ഡൗട്ടും എന്നോട് ഞാൻ പറഞ്ഞു അല്ല എന്തൊരു ഡൗട്ടിനെ ചോദിച്ചാൽ മതി നമുക്ക് റിവിഷൻ ആക്കാലോ ചേട്ടാ എനിക്ക് റിവിഷൻ വേണ്ടടാ നിനക്കല്ല എനിക്ക് ബുക്കിംഗ് ആണ് കുറെ നേരമായി എന്നാ പോ ഓ രാവിലെ നേരത്തെ ഇവിടെ എത്തിയത് ഇതിന് വേണ്ടിട്ടാണല്ലേ ഏതിന് ഞാൻ കണ്ടു ഇവിടെ കൊഞ്ചി കൊഴുന്നത് അയ്യോ നീ എന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കാട്ടാ ഞാൻ കണ്ട കാര്യ പറയണേ ക്ലാസ്സിലെ ബ്രില്യൻസ് സ്റ്റുഡന്റ് എന്റെ കുറ്റാണോ എന്ത് അവള് വന്ന് ഡൗട്ട് ചോദിച്ചു ഞാൻ അത് പറഞ്ഞു കൊടുത്തു അത്രേ ഉള്ളൂ ചുമ്മാ ഒന്ന് പോയി അനന്തു അപ്പൊ നിനക്ക് എന്നെ വിശ്വാസമില്ല എടി ഇതേ നീയാണ് സത്യം ചുമ്മാതാ ദൈവമോ നടന്നു പോയ കൊച്ച ഇവനാ ഡൗട്ട് ഒന്നും പറഞ്ഞു പിടിച്ചു വലിച്ച് പറഞ്ഞു കൊടുത്തത് എവന്മാരെ കാണുന്നില്ല എവിടെ പോയി കിടക്കുന്ന അറിയണം എവിടായിരുന്നു ഇതെവിടെ നോക്ക് സ്ഥലവും ഇല്ല ചീട്ടുകളിയാ വില കളയല്ലേ ദിസ് ഇസ് റമ്മി കാശുണ്ടാക്കണ പരിപാടിയാണ് ഇത് എംബിയല്ലേ ആ ഞാൻ എങ്ങനെ തന്ന അതുപോലെ തിരിച്ച് എനിക്ക് തരണം എനിക്ക് എല്ലാ എക്സാമിനും എഴുതാൻ വയ്യ മനസ്സിലായത് അവർക്ക് ഒന്നാം എന്നെ സംശയമാണ് അറിയാലോ എനിക്ക് കൊമേഴ്സ് രണ്ട് ബിറ്റ് കൂടെ കൊടുക്കണ്ടോ ഞാൻ കൊടുത്തിട്ടോ
പിന്നെ എനിക്ക് അനന്തും മറ്റു പെണ്ണുങ്ങളോട് സംസാരിക്കുന്നൊന്നും തീരെ ഇഷ്ടമില്ല. അതെന്റെ കുറ്റം കൊണ്ടാണോ? ഇവിടെ ഈ ക്ലാസ്സിൽ ഇത്തിരി കാണാൻ കൊള്ളാമെന്നും തലയിൽ ആൾ താമസമുള്ളത് ഒന്ന് രണ്ട് പേരുള്ളൂ, അതിൽ ഒരാൾ ഞാനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് എന്നോട് ഇഷ്ടം തോന്നും. പക്ഷെ എനിക്കിഷ്ടാരാ പിന്നോട്? പിന്നെ അവർക്ക് എന്താ ചെയ്യാതെ? സൈൻ ബൈ ബൈ ടു 1, കോസ് ബൈ ബൈ ടു 0, ടാൻ ബൈ ബൈ ടു നോട്ട് ഡിഫൈൻഡ്. അതിന്റെ പരിപാടിയാണ് എനിക്ക് അറിയാൻ പാടുള്ള പന്നെ. ആ കാണാ കാണാ. എനിക്കൊരു തേങ്ങ ഓർമ്മയില്ലെന്നേ. കോട്ടുവായിടാ അല്ല പറഞ്ഞത്, കോട്ട് എക്സ്പ്ലസ് വൈയുടെ കാര്യം ഓർമ്മ. എനിക്കൊന്നും അറിയത്തില്ല, ഇന്ന് എക്സാമിൽ ഉള്ളത് ഇക്വേഷൻ അല്ലാതെ എഴുതി വെക്കുന്നു. നോക്ക്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതല്ലേ ഇപ്പോ? എടാ ഇന്ന് ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആണാ പൊട്ട. അയ്യോ, ആര് പറഞ്ഞു? ആര് പറഞ്ഞത്? ഒരു ബോധം മക്കളും ഇതൊക്കെ മാച്ചുകളാ, ഫുള്ള് മാച്ചുകളാ. നേരത്തെ പറഞ്ഞ ട്രിഗണോമെട്രി ഇക്വേഷൻ എല്ലാം എഴുതി വെക്കും, എഴുതി വെക്കും, അതെല്ലാം എഴുതി വെക്കും. നമുക്കൊരു നാരങ്ങളും കുടിച്ചിട്ട് വന്നിട്ട് എന്ത് വെച്ച്? അതെ, ഹെൽപ്പ് എന്തെങ്കിലും വേണം? എന്നാ 2000 രൂപ മൂന്നാർക്ക് ട്രിപ്പ് കിട്ടും. അതല്ല, ടെസ്റ്റ് പേപ്പറിന് എന്തെങ്കിലും ഹെൽപ്പ് വേണം? അയ്യോ, അതെന്തായാലും വേണം. പേപ്പർ ഉണ്ടാക്കാൻ റോക്കറ്റ് ഉണ്ടാക്കാൻ അറിയുമോ? ഇപ്പൊ ഹെൽപ്പ് ഒന്നും വേണ്ട. പൊക്കോ പൊക്കോ വേണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഹെൽപ്പൊക്കെ ഈ എഴുതി വെച്ചേക്കണ്. ഇനി അതോടെ തലയെടുത്ത് വെക്കാൻ വയ്യ. പോട്ട് അതല്ലേ ഇത്ര നേരം പറഞ്ഞോണ്ട് ടൂർ പോയെന്ന്. ടൂർ പോയോ? ആര് പോയി? എവിടെ പോയി? എപ്പോ പോയി? ടൂർ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് ടൂർ ക്യാൻസൽ ആയിരുന്നു. ആ പുതിയ പ്രിൻസി ടീച്ചേഴ്സ് മീറ്റിംഗും പറഞ്ഞു നീ പ്രാവശ്യം 10-12 ടൂറിനും ഉണ്ടാവും. പൈസ തെറ്റായ അടുത്ത ദിവസം നമ്മള് ട്രിപ്പ് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോഴിക്കോട് പോയാലോ? അവിടെ നല്ല അറേബ്യൻ ഫുഡൊക്കെ കിട്ടും, നല്ല അൽഫാമും മണക്കൂസും ഒക്കെ. അടിപൊളി മണക്കൂസ്? ഞാൻ തോന്നുന്നു അത് ഈ ചിക്കൻ ഒക്കെ മുക്കി തരുന്ന ഒരു വെള്ള ചമ്മന്തിയാ. നൈസാ ില്ല എല്ലാരും ടെസ്റ്റ് വേണ്ടി റെഡി ആണല്ലോ അല്ലേ? അരുൺ പഠിച്ചല്ലോ അല്ലേ? അപ്പൊ എല്ലാവരും ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് തറോ ആയ സ്ഥിതിക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ടേമിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിന്ന് നമുക്ക് ടെസ്റ്റ് ഇടാം. അടിപൊളി ഫോട്ടോസ്റ്റാറ്റ് വേസ്റ്റ്. അല്ലെങ്കിലും നമ്മൾ വിചാരിക്കുന്നല്ലോ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ പട്ടി. അപ്പൊ ആസ് യൂഷ്വൽ മൊത്തം തന്നെ ടെസ്റ്റ് മാറ്റി വെക്കാൻ പറടേ. മിസ്, ഇത്